നന്ദ, നോക്ക്, സമാധാനമായിട്ട് ജീവിക്കേണ്ട കാലമാണ്. അത് ഇങ്ങനൊരു വിഷയത്തിന്റെ പുറകെ അലഞ്ഞു തീർക്കാൻ പറ്റില്ല. അപ്പുറത്ത് അമ്മ, ഇപ്പുറത്ത് മീര, ഇവിടെ ദേവിക, മറ്റൊരിടത്ത് വേറൊരാള്. അങ്ങനെ കിളിത്തട്ട് കളിച്ച് ജീവിതം പാഴാക്കാതെ ഉറച്ച സ്റ്റാൻഡ് എടുക്കടാ. ഒന്നുകിൽ കാര്യങ്ങൾ വെട്ടി തുറന്നു പറഞ്ഞ് വീട്ടിൽ തന്നെ നിൽക്കും, അല്ലെങ്കിൽ ദേവികയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങ്. മനസ്സ് ചാഞ്ചാടി നിന്നാൽ ജീവിതവും ചാഞ്ചാടി ചാഞ്ചാടി നിൽക്കും. ഇതുവരെ സംഭവിച്ചൊക്കെ സംഭവിച്ചു. എനിക്കറിയാം, കാര്യങ്ങളൊന്നും നിന്റെ കയ്യിലായിരുന്നില്ല. നിന്റെ സ്ഥാനത്ത് മറ്റാരായിരുന്നെങ്കിലും ഇതുപോലെ കുടുംബം തകരാതെ നോക്കാൻ വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യും. കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ ഇനി ഇതിങ്ങനെ നീണ്ടുപോകരുത്. ഞാനൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. അമ്പലത്തിന്റെ രേഖകൾ ആദ്യം ക്ലിയർ ആക്കണം. അതിനുമുമ്പ് ഞാൻ പ്രതികരിച്ചാൽ അതൊരു വാർത്തയാവും, നല്ല വാർത്തയാവും. നിന്റെ പേരും ആവശ്യമില്ലാതെ ആ വാർത്തകളിൽ വലിച്ചിഴക്കപ്പെടും. എം എൽ എയുടെ മകന്റെ ഭാര്യയുടെ യഥാർത്ഥ ഭർത്താവിനെ കുറിച്ച് അറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും എന്നൊക്കെയായിരിക്കും സോഷ്യൽ മീഡിയ വരുന്നത്. ഇവിടെ പുതിയ പുതിയ കഥകളുണ്ടാവും. നമ്മളെ കണ്ടിട്ടില്ലാത്തവരും മനസ്സിലാക്കിയിട്ടില്ലാത്തവരും വരെ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ രക്തം കുടിക്കാൻ നിൽക്കും. സദാചാര ഭീകരരുടെ ആക്രമണം കൊണ്ട് നമ്മൾ നാടുവിടുകയോ ജീവനെടുക്കുകയൊക്കെ ചെയ്യേണ്ടി വരും. ഗൗരി ഇപ്പോഴത്തെ ഷോക്കിൽ നിന്ന് തന്നെ പുറത്തു വന്നിട്ടില്ല. അതിനിടയിൽ വീണ്ടും വിഷമങ്ങൾ ഉണ്ടാവാൻ പാടില്ല. ആ വരട്ടെ, ഈ കുരുക്ക് എങ്ങനെ അഴിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അല്ലെങ്കിൽ പിന്നെ കൊത്തിയ പാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറക്കാൻ നോക്കിയാലോ? എങ്ങനെ? നമുക്ക് ആ കുറിപ്പിനെ ഒന്ന് കണ്ടാലോ? കുറച്ചെന്തെങ്കിലും ചിക്കിലി കൊടുത്തു നോക്കാം. അതിൽ വീഴുന്നില്ലെങ്കിൽ പിന്നെ കൊടുക്കേണ്ടത് കൊടുക്കാം. ശരിക്കും നടന്ന പൊട്ടിക്കാം ഒക്കെ വേണ്ടിവരും. ആദ്യം നമുക്ക് നിയമപരമായിട്ട് എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും നോക്കാം. എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ പെട്ടെന്ന് ചെയ്യണം. മോനെ, മോന്റെ പരിചയത്തില് ഏതെങ്കിലും കൊള്ളാവുന്ന വീടുകളുണ്ടോ? എന്താ, എനിക്ക് മനസ്സിലായില്ല. വീട്ടുജോലിക്ക് എവിടെയെങ്കിലും ആളിനെ ആവശ്യമുണ്ടോന്ന് അറിയാനാ. അടുക്കള ജോലി ചെയ്യാതെ സമാധാനം കിട്ടില്ലല്ലേ? അടുക്കള ജോലിക്ക് എന്താണ് ഒരു കുറവ്? ഓട്ടോ ഓടിക്കലും IAS പണി പോലെയൊക്കെ തന്നെ അടുക്കള ജോലിയും ഒരു തൊഴിലാ. തൊഴില് ചെയ്ത് ജീവിക്കാനേ ഭാർഗവിക്ക് അഭിമാനേ ഉള്ളൂ. തൊഴിലിന്റെ മഹത്വത്തെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. കൊറേ നാള് ജോലി ചെയ്തല്ലേ, ഇനി അല്പം ഒന്ന് വിശ്രമിക്കണം. ഞാനൊരു പണിക്ക് പോകുന്നുണ്ടല്ലോ, ആ വരുമാനം കൊണ്ട് കുറച്ച് നാള് പോട്ടെ. നിന്റെ ഓട്ടോക്ക് കിട്ടുന്ന വരുമാനം കൊണ്ട് മാത്രം ഈ വീട് ഓടിപ്പോവോ? ഉമ്മയ്ക്ക് കോളേജില് രൂപ എത്രയാ വേണ്ടത്? ഇപ്പോ ഗൗരിയുടെ മരുന്നിന്റെയും ചികിത്സയുടെ ഒക്കെ കാശോ? ഇതുവരെ നമ്മൾ ആരോടും കടം വാങ്ങിച്ചിട്ടില്ല. വരുമാനത്തിന് താളം തട്ടിൽ വന്ന എല്ലാം കുഴപ്പത്തിലാവും മോനെ. അതുകൊണ്ടാ തീരുമാനിച്ചത് ഞാനും ജോലിക്ക് പോയേ പറ്റൂന്ന്. ആന്റി, ആന്റി പറയുന്ന ശരിയായ കാര്യ. വരുമാനം തന്നെ പ്രധാന ഘടകം. എന്തായാലും ഇവിടെ അത്ര വലിയ ബുദ്ധിമുട്ടോ ദാരിദ്ര്യമൊന്നും ഇല്ലല്ലോ. മുരളി പറയുന്ന പോലെ കുറച്ച് ദിവസം കൂടി ആന്റി ഒന്ന് ക്ഷമിക്കുക. നമുക്കെല്ലാവർക്കും കൂടി ആലോചിച്ച് വേണ്ട എന്താണെന്ന് വെച്ചാൽ ചെയ്യാം.